ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുർത്തിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. ഇതുപോലെ നെക്കിന് താഴെയായിട്ട് വരുന്നൊരു ഡിസൈനാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത്തിലുള്ള ഡിസൈനാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ ഒരു മെറ്റീരിയലിൽ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റൗണ്ടുകളിലാണ് കേട്ടോ നമ്മൾ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഫ്ലവേഴ്സും ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വൂവൺ സർക്കിൾ സ്റ്റിച്ച് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 5 ലൈന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈനുകളിലൊക്കെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കളർ ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ക്രീം കളർ ആങ്കറിൻ്റെ ത്രെഡാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള റെഡ് കളറ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫ്ലവേഴ്സിന് ബാക്കി ഫില്ലിങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തുനിന്നായിട്ട് നീഡിൽ ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ഓരോ സ്റ്റിച്ചിൻ്റെയും താഴെ കൂടെ ഇതുപോലെ നമുക്ക് നീഡിലിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് ത്രെഡിനെ ഒന്ന് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ എല്ലാ സ്റ്റിച്ചിൻ്റെയും താഴെ കൂടെയാണ് നമ്മൾ നീഡിൽ നമ്മൾ ത്രെഡിനെ കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആവുന്നത് വരെ ഈ ഒരു റൗണ്ട് ഫില്ല് ചെയ്യുന്നത് വരെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് 3 ബീഡ്സ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു റൗണ്ട് ഫില്ലായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ നീഡിലൊന്ന് ഇൻസേർട്ട് ചെയ്ത് താഴെ ഒരു നോട്ട് ഇട്ട് കൊടുത്ത് ഇതിവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് ബാക്കി എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ചെറുതും വലുതുമായിട്ട് പല സൈസിലുള്ള റൗണ്ടുകളാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ റൗണ്ടുകളിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബീഡ്സുകൾ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഓരോ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ 3 ബീഡ്സ് വീതമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഗോൾഡൻ കളറ് ബീഡാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ബീഡ്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബീഡ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലും ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലീഫുകൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലേസി ഡേസി സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ഗ്രീൻ കളർ ത്രെഡാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ഗ്യാപ്പുകളിലും സൈഡുകളിലൊക്കെ ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ലീഫുകൾ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ ലീഫുകൾ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലുള്ള പോർഷനിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ കുറച്ച് നോട്ടുകൾ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു 2 കളർ ത്രെഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബീഡ്സ് വേണമെങ്കിലും ഇതിന് പകരമായിട്ട് വെച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ത്രെഡ് കൊണ്ട് ഇതുപോലെ നോട്ടും അതിനിടയിലായിട്ട് ബീഡ്സുകളും വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു 2 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നോട്ട് ചെയ്തിട്ടാണ് ഇതൊന്ന് ഫില്ലാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം.
കംപ്ലീറ്റ് ആയിട്ട് എല്ലാ നോട്ടുകളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് ഈ ഒരു ഡിസൈൻ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.